നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. വൈദ്യശാസ്ത്രം എത്രയൊക്കെ പുരോഗമിച്ചാലും നാം ഒട്ടൊരു ഭയത്തോടെയും ഗൗരവത്തോടെയും തന്നെ കാണുന്ന അസുഖങ്ങളിലൊന്നാണ് അർബുദം. അർബുദ രോഗത്തിന് ഇന്ന് കൃത്യമായ ചികിത്സകളുണ്ട്, പ്രതിരോധ മാർഗങ്ങളുണ്ട്. എന്നാൽ ഇവയെക്കുറിച്ചൊക്കെ നമ്മുടെ അവബോധം എത്രത്തോളം വലുതാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അർബുദ രോഗത്തിനുള്ള ചികിത്സകളും അവയ്ക്കുള്ള പ്രതിരോധ മാർഗങ്ങളുമെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ലേക്ക് ഷോർ വെൽകെയർ ആശുപത്രികളിലെ ക്യാൻസർ സർജനായ ഡോക്ടർ ചിത്രതാര. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം അർബുദ രോഗം എന്ന് പറയുമ്പോൾ തന്നെ മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ ചികിത്സയേ ഇല്ലാത്ത ഒരു അസുഖം എന്ന പോലെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പ്രതിരോധ മാർഗങ്ങൾ, എനിക്ക് തോന്നുന്നു പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ ഈ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് വേണ്ടത്ര അവബോധം ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നൊരു പണ്ടത്തെ ഒരു ചൊല്ലാണ്. പക്ഷെ ഇപ്പം പ്രിവെൻഷൻ ഈസ് ദ ക്യൂർ, അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുന്നത്. അപ്പോൾ ഈ പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രിവെൻഷനാണ് ഉള്ളത്. ഒന്ന് പ്രൈമറി പ്രിവെൻഷൻ, പ്രാഥമിക നിവാരണം. അത് നമുക്കൊരു അസുഖത്തിൻ്റെ കാരണം അറിയാമെങ്കിൽ അത് ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക, അതാണ് പ്രൈമറി പ്രിവെൻഷനിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു പറയാം, ഗർഭാശയകള ക്യാൻസർ ഉണ്ടാക്കുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസാണ്. അപ്പോൾ ആ വൈറസ്, അതിന് വാക്സിനുണ്ട്. അപ്പോൾ ആ വാക്സിൻ എടുത്ത് വൈറസിൻ്റെ അണുബാധയെ തടഞ്ഞ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നത് ഒരു പ്രാഥമിക നിവാരണമാണ്. പിന്നെ രണ്ടാമത്തെ നോക്കുമ്പോൾ സെക്കൻഡറി പ്രിവെൻഷന്. അപ്പോൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത് അസുഖം നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദമാക്കുന്നതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. ഡോക്ടർ, ഇപ്പോൾ ഈ പ്രാഥമികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിൽ പല തരത്തിലുള്ളതുണ്ടല്ലോ, പല അവയവങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള അർബുദങ്ങളുണ്ട്. അത് ഏതെല്ലാം തരത്തിലാണെന്നൊന്ന് വിശദീകരിക്കാം. ഏറ്റവും ഫലപ്രദമായ ഒറ്റ മാർഗം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അത് പുകയിലയുടെ ഉപയോഗം തടയുക അല്ലെങ്കിൽ നിർമാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. അത് 22% മരണങ്ങളെയാണ്, 22 അല്ലെങ്കിൽ 30-40% അർബുദ മരണങ്ങളെയാണ് അവോയ്ഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത് പുകയില ഉപയോഗം. അത് പലതരത്തിലുണ്ട്. പുക വലി, ഇപ്പോൾ നാക്കിനടിയിൽ വായിൽ ഉപയോഗിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ, മുറുക്ക്, മുക്കിപ്പൊടി, അതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന അർബുദങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്വാസകോശ അർബുദം, അന്നനാളം, ശ്വാസനാളം വായിക്കാത്തത്, പിന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പുറത്തേക്ക് പോകുന്ന വൃക്ക, മൂത്രാശയം, ഇതെല്ലാം അതിൽ ഉൾപ്പെടും. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറയൂ പറയൂ. ഹലോ, തലേന്റെ പിന്നില്. പറഞ്ഞോ പറഞ്ഞോ, കേക്കാം. 36 വയസ്സായി. ബിജു, പറയൂ. തലേന്റെ പിന്നില് ഒരു മോഡലുണ്ട്. ഇതിപ്പോ വന്നിട്ട് വളരെ അവിടെ നമ്മൾ തൊടുമ്പോ ഒന്നും വേറെ തലയുടെ ഏത് ഭാഗത്താ? തലയുടെ പിൻഭാഗത്ത്, സെന്ററിൽ. അത് വലുതാകുന്നുണ്ടോ? എത്ര നാളായി ഇരിക്കുന്നു? ഇപ്പോ എന്റെ ഓർമ്മയിൽ ഒരു 10-15 വർഷമായി. അങ്ങനെ തന്നെ ഒരു യാതൊരു വിധ വേദനയൊന്നുമില്ല. എത്ര വലിപ്പമുണ്ട്? വലിപ്പം ഒരു ശരിയായ മുഴ വന്നിരിക്കുന്നു. അല്ല, എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കൂ. നമ്മൾ സാധാരണ എങ്ങനെയാ അത് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതൊരു നീഡിൽ ടെസ്റ്റ്, നീഡിൽ പരിശോധന ചെയ്താണ് ഈ മുഴകള് സാധാരണ ഡയഗ്നോസ് ചെയ്യുന്നത്. എപ്പോഴും അത് എടുത്തു മാറ്റുന്നതിന് മുമ്പ് ഒരു നീഡിൽ ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഈ ക്യാൻസറിലേക്കുള്ള മാറ്റം പെട്ടെന്ന് മുഴ വലുതാകുമ്പോഴാണ് നമ്മൾ ക്യാൻസറിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതെന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അത് ചൊറിയുകയോ അൾസറേറ്റ് പുണ്ണ് പോലെ ആകുകയോ ഒക്കെ ചെയ്താലും അതിൻ്റെ ഒരു മാറ്റം നമുക്ക് വിചാരിക്കാം. പക്ഷേ എന്താണെങ്കിലും ഒരു ഡോക്ടറെ കണ്ടത് എന്താണെന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ തലയിലൊക്കെ സാധാരണ ഉണ്ടാകുന്നത് ഈ സ്വെറ്റ് ഗ്ലാൻഡ് ട്യൂമേഴ്സ്, പിന്നെ അതേപോലെ തന്നെ തൊക്കിലേക്കുള്ള പല ഗ്രന്ഥികളുണ്ടല്ലോ, അതിൽ നിന്നുള്ള ട്യൂമറുകളാണ് തലയിൽ സാധാരണ ഉണ്ടാകുന്നത്. എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, 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 ചോദിച്ചോളൂ ഡോക്ടർ. ഹലോ, ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോ, കേക്കാം. അതെ, ഈ തലവേദനയും മൂക്കുന്ന രക്തം വരുന്നതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളായി? അല്ല അല്ല, അതിൻ്റെ അങ്ങനത്തെ ഏത് രക്തസ്രാവം എവിടെ നിന്നാണെങ്കിലും അബ്നോർമലായിട്ടുള്ള രക്തസ്രാവം ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ മൂക്കിൽ നിന്ന് രക്തം പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, അല്ലാതെ സാധാരണയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പം മൂക്കിൽ നിന്നൊന്നും ചൊറിയുകയോ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ, ഒരുപാട് കാരണങ്ങളുണ്ട് മൂക്കിൽ നിന്ന്
രക്തം വരാൻ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ ഏത് കാരണമാണ് ഇതിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ രക്തസ്രാവം ഞാൻ പറഞ്ഞ പോലെ ഏത് അബ്നോർമൽ ആയിട്ടുള്ള ഏത് രക്തസ്രാവവും നമ്മൾ പരിശോധിച്ച് എന്താണെന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. പിന്നെ തലവേദനയാണെങ്കിൽ ഒരു 1000 കാര്യങ്ങൾ കാണും തലവേദനയ്ക്ക്. അപ്പോൾ തലവേദന ഇതുകൊണ്ടാണെന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ള എപ്പോഴും നോക്കണം. ഇതല്ലാത്ത കാര്യങ്ങളാണ് കൂടുതലായിട്ടും തലവേദനയ്ക്ക്. ഡോക്ടർ, ഇപ്പം ഈ ഡിറ്റക്ഷനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രിവെൻഷനെ കുറിച്ച് പറയുമ്പോൾ പ്രൈമറി ആയിട്ട് ഇൻഫെക്ഷൻ പലപ്പോഴും ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്? പ്രത്യേകിച്ച് അണുബാധ, വൈറസ് അണുബാധയാണ് ഇപ്പം പ്രത്യേകിച്ച് പറയുന്നത്. അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഗർഭാശയങ്ങളിലെ ക്യാൻസർ ഉണ്ടാക്കുന്നത്. സ്മിത, നമ്മൾ ചിലപ്പോൾ ഈ റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ഇപ്പോൾ അമേരിക്കയിലൊക്കെ സ്മോക്കിങ്ങിനെക്കാളും പുകയില പുകയില ഉപയോഗത്തിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള കാരണം ഹ്യൂമൻ പാപ്പിലോ വൈറസിൻ്റെ അണുബാധയാണ് വായിലെ ക്യാൻസറിന് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പം കുട്ടികളിലും പുരുഷന്മാരിലുമൊക്കെ അതിൻ്റെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈവൻ വാക്സിൻ എടുക്കുന്നത് വാക്സിൻ ബോയ്സിലൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുപോലെ തന്നെ മലാശയത്തിൻ്റെ താഴെയുള്ള ഭാഗത്തെ എനൽ കനാല് മലദ്വാരത്തിൽ അതിൻ്റെ ക്യാൻസറിന് ഒരു പ്രധാന കാരണമാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ. അപ്പോൾ ഈ പിന്നെ ഗർഭാശയകളെ ക്യാൻസർ തന്നെയല്ല, ഒരുപാട് ക്യാൻസറുകളുടെ കാരണം ഇപ്പോൾ ഇതാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗർഭാശയകളെ ക്യാൻസറിനാണ് ഇപ്പോൾ വാക്സിൻ വന്നിട്ടുള്ളത് പ്രൈമറി പ്രിവെൻഷനായിട്ട്. അത് പ്രിവെൻ്റ് ചെയ്യുന്ന അണുബാധയാണ്, ക്യാൻസറിനെ അല്ല. അണുബാധ പ്രിവെൻ്റ് ചെയ്ത് ക്യാൻസറിനെ തടയാം എന്നുള്ളതാണ് അതിൻ്റേത്. അതിന് സാധാരണ 3 കുത്തിവയ്പ്പാണുള്ളത്. ഇപ്പം നമ്മൾ ആദ്യത്തെ 0 മന്തിൽ ചെയ്യുകയാണെങ്കിൽ 2 മാസം കഴിഞ്ഞ് പിന്നെ 6 മാസം കഴിഞ്ഞ് ബൂസ്റ്റർ. അപ്പം ഗർഭകാലത്ത് അത് എടുക്കാൻ പാടില്ല. 10 to 26 ഇയേഴ്സിലുള്ള സ്ത്രീകൾക്കാണ് അല്ലെ കുട്ടികൾക്കാണ് ഇത് എടുക്കുന്നത്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ 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 ചോദിച്ചോളൂ. ഏത് ഭാഗത്തെ? സർജറി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഈ വാക്സിൻ കഴിച്ചപ്പം പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു. ഇപ്പൊ അത് RCCയിലോട്ട്. ഏത് മുഴയായിട്ടുണ്ടായിരുന്നോ അതോ അതിന്റെ നീഡിൽ ടെസ്റ്റ് ഒന്നും ചെയ്യാതെ ആയിരിക്കും സർജറി ചെയ്തതല്ലേ? അതോ നീഡിൽ ടെസ്റ്റ് ചെയ്തിരുന്നോ? നീഡിൽ പരിശോധന ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ശരി ശരി. അത് തൈറോയിഡ് നീഡിൽ പരിശോധനയ്ക്ക് ഇപ്പം കൊടുത്തിട്ട്. നിങ്ങൾ പറഞ്ഞു സർജറി കഴിഞ്ഞു എന്ന്. അല്ല, അത് തൈറോയിഡിന്റെ സർജറി. അപ്പോഴാണ് ഇത് അറിഞ്ഞത്, ഇത് നീഡിൽ പരിശോധനയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതല്ല, അത് ഫുള്ളായിട്ട് എടുത്തു എന്നല്ലേ അവർ പറഞ്ഞത്? ഇല്ല ഇല്ല, അങ്ങനെയല്ല പറഞ്ഞത്. തൈറോയിഡ് ടെസ്റ്റിന് ചികിത്സക്ക് ചെന്ന് അതിന്റെ സർജറി എന്തോ ചെയ്തപ്പോഴാണ് ഇത് സംശയം പറഞ്ഞത്. നീഡിൽ പരിശോധനയല്ല, സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറിഞ്ഞത് അല്ലേ? അങ്ങനെയാണോ? ഇല്ല ഇല്ല, അത് ഓരോ തൈറോയിഡിൽ തന്നെ പലതരത്തിലുള്ള ക്യാൻസറുകളുണ്ട്. അപ്പൊ അതിലേതാന്നിപ്പോ നീഡിൽ പരിശോധനയിൽ നമുക്ക് മനസ്സിലാകും. അതിന്റെ അനുസരിച്ചാണ് അതിന്റെ സർജറി ഡിസൈഡ് ചെയ്യുന്നത്. അത് ഡിഫറൻഷിയേറ്റഡ് ട്യൂമേഴ്സ് എന്ന് പറയുന്ന തരത്തിൽ തന്നെ അത് ഏറ്റവും ക്യൂറബിൾ ആയിട്ടുള്ള ട്യൂമറാണ് ഡിഫറൻഷിയേറ്റഡ് ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പാപ്പിലറി ക്യാൻസർ ഉണ്ട്, ഫോളിക്കുലർ ക്യാൻസർ ഉണ്ട്. അതാണ് രണ്ട് മെയിൻ ആയിട്ട്. പിന്നെ മെഡുലറി കാർസിനോമ തൈറോയിഡ് എന്ന് പറയും മൂന്നാമത്തെ. അതും അത് അത്രയും നല്ലതല്ലെങ്കിലും ഒരുമാതിരി നമുക്ക് ക്യൂർ കിട്ടുന്ന ഒരു ക്യാൻസറാണ് മെഡുലറി ക്യാൻസറും. മെയിനായിട്ട് പക്ഷേ നന്നായിട്ട് ക്യൂർ കിട്ടുന്നതാണ് പാപ്പിലറി കാർസിനോമയും ഫോളിക്കുലർ കാർസിനോമയും. പ്രത്യേകിച്ച് 45 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിലാണെങ്കിൽ അത് ക്യൂറബിൾ ക്യാൻസറിൽ തന്നെ ഉൾപ്പെടുത്താം പാപ്പിലറിയും ഫോളിക്കുലർ ക്യാൻസേഴ്സും. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ ഹലോ ഹലോ, ചോദിച്ചോളൂ. ഞാൻ തൃശ്ശൂർന്ന് വിളിക്കുകയാണ്. ആ പറയൂ. എനിക്ക് 65 വയസ്സുണ്ട്. അപ്പൊ ഞാൻ മറ്റേ ആദ്യം മറ്റേ മഞ്ഞപ്പിത്തം വന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് അഡ്മിറ്റ് ചെയ്തപ്പോ അത് മറ്റേ ഒബ്സ്ട്രക്റ്റീവ് ഇതാണെന്നും പറഞ്ഞിട്ട് ഇവിടെ ഡയഗ്നോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവര് ചെക്ക് ചെയ്ത് കുറെ മറ്റേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ പറഞ്ഞു അത് ലിവറിലൊരു ബ്ലോക്ക് ഉണ്ട്. പിത്തസഞ്ചിയുടെ അവിടെ ബൈല് പോകുന്ന സ്ഥലത്തിന്റെ ട്യൂമർ വന്ന് ബ്ലോക്ക് ആയിട്ടുണ്ടാകും അല്ലേ? അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ പറഞ്ഞപ്പോ ഓപ്പറേഷൻ ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കളയാന്നൊക്കെ പറഞ്ഞ ഭാഗം. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 മാസം നമ്മുടെ ട്യൂബ് ഇട്ടിട്ട് പിത്തരസൊക്കെ പുറത്തേക്ക് കളഞ്ഞു. പിന്നെ ചെന്ന് നോക്കുമ്പോ പറഞ്ഞു അത് സെന്ററിൽ കൂടിയാണ് ലിവറിന്റെ 2 ഭാഗങ്ങളാണ് സെന്ററിൽ കൂടിയാണ് ഗ്രോത്ത്. അപ്പോ ഓപ്പറേഷൻ സക്സസ് ആവില്ല, അത് കഴിഞ്ഞ് രക്ഷപ്പെടുന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു
ലിവറിന്റെ ആ ഭാഗത്തുള്ള ഒരുപാട് ക്യാൻസറും ഇങ്ങനെ തടസ്സം വന്ന ജോണ്ടിസ് ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. പക്ഷെ എല്ലാ ക്യാൻസറും നമുക്ക് കൂടുതലാകുമ്പോഴേ ചിലപ്പോൾ ചില അവിടുത്തെ ചിലത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം അതിന് പല ട്രീറ്റ്മെൻറ്റും ഇഫക്റ്റീവ് അല്ല, സർജറിയും അത് പിന്നെ അതിനുള്ള കൺട്രോൾ അല്ലെങ്കിൽ കീമോതെറപ്പിയോ റേഡിയേഷനോ. സർജറി ചെയ്യാൻ പറ്റുമ്പോൾ എപ്പോഴും നമുക്ക് സർജറി തന്നെയാണ്, പ്രത്യേകിച്ച് അവയവങ്ങളിലുള്ള ക്യാൻസറുകളുടെ സോളിഡ് ട്യൂമേഴ്സ് എന്ന് പറയും, അതിൻ്റെ ചികിത്സ എപ്പോഴും സർജറി ഉള്ളതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ഒന്നതിലേക്ക് പോകേണ്ടി വരും. ഡോക്ടർ, നമുക്കൊരു